വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് സ്റ്റിക്കി നോട്ട്സ് ഉണ്ടാക്കുക നോക്കാം. സ്റ്റിക്കി നോട്ട്സ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. കളർ പേപ്പർ തന്നെ വേണമെന്നില്ല കേട്ടോ, നോർമൽ പേപ്പർ ആയാലും മതി. ഇതിന് പകരം ചാർട്ട് പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. പേജിന് കുറച്ച് കട്ടി കൂടുന്നുള്ളൂ നമ്മൾ സ്റ്റിക്കി നോട്ട്സ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ. ഇനി നമുക്ക് സ്റ്റിക്കി നോട്ട്സ് എത്ര വലുപ്പത്തിലാണോ വേണ്ടത് അത്രയും ഒരു വലുപ്പത്തിൽ അത് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ദാ ഏകദേശം ഈ ഒരു സൈസിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. നമുക്ക് വേണ്ടത് ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സെല്ലോ ടേപ്പ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പേപ്പർ കട്ടിങ്ങിനായിട്ടും കുറച്ചുകൂടി നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ആ ഒരു പീസിനെ രണ്ടായിട്ട് മടക്കുക, കൈകൊണ്ട് നന്നായിട്ട് അതിലുള്ള എക്സ്ട്രാ ഗ്ലൂ ഒക്കെ കുറേയൊക്കെ കളയുക. കാരണം നമുക്ക് ഒരുപാട് ഗ്ലൂ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് കൈകൊണ്ട് ഇങ്ങനെയൊന്നും ആക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാടുള്ള ഗ്ലൂ ഒക്കെ ഒന്ന് പോയിട്ടുണ്ടാവും. അതിനുശേഷമാണ് നമ്മളത് പേജിൽ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പേജിൽ ഒട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, പകുതി മാത്രമാണ് പേജിലുള്ളത്, ബാക്കി പകുതി നമ്മളിതുപോലെ ഇങ്ങനെ പുറത്തേക്ക് മടങ്ങിയിരിക്കുന്ന രീതിയിലാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം മാത്രമാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. ഇപ്പോൾ നമ്മുടെ എല്ലാ പേപ്പേഴ്സും സെല്ലോ ടേപ്പൊക്കെ ഒട്ടിച്ചിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് സ്റ്റിക്കി നോട്ടാക്കി മാറ്റണേ നോക്കാം. ഇനി നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പേപ്പേഴ്സിൻ്റെ ഒരു സൈഡ് ഇപ്പോൾ സ്റ്റിക്കി ആയിട്ടാണ് ഉള്ളത്, മറ്റേ സൈഡ് നോർമലായിട്ടാണ് ഉള്ളത്. അപ്പോൾ ആദ്യത്തെ പേപ്പറിൻ്റെ സ്റ്റിക്കി ആയിട്ടുള്ള ഭാഗത്ത് രണ്ടാമത്തെ പേപ്പറിൻ്റെ നോർമലായിട്ടുള്ള ഭാഗം വരുന്ന രീതിയിൽ വേണം നമ്മൾ ഈ പേപ്പേഴ്സ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുന്നുണ്ടാവും, പക്ഷെ വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. ഇപ്പോൾ നമ്മുടെ സ്റ്റിക്കി നോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതേപോലെ തന്നെ രണ്ട് സൈസിലുള്ള സ്റ്റിക്കി നോട്ട്സ് ഇവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റഡി ഡെസ്കിൻ്റെ അടുത്തൊക്കെ വെക്കുമ്പോൾ അല്ലെങ്കിൽ വാളിൽ ഫിക്സ് ചെയ്തൊക്കെ വെക്കുന്ന സമയത്ത് കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ക്യൂട്ടായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നോക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലെ ഒരു ഓറഞ്ച് കളറിലുള്ള കവർ ഉണ്ടായിരുന്നു കേട്ടോ, പേപ്പർ കവറാണ്, കുറച്ച് കട്ടിയുള്ള ഒരു കവറാണ്. ആ ഒരു കവർ എടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ വൈറ്റ് കളർ ചാർട്ട് പേപ്പർ ഉണ്ടായിരുന്നു, അതിൽ നിന്നും ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് ഇനി സാധാ ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഹോം മെയ്ഡ് സ്റ്റിക്കറാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഹോം മെയ്ഡ് സ്റ്റിക്കർ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഐ കാർഡിൽ കൊടുക്കാം ആ വീഡിയോയുടെ ലിങ്ക്, അതല്ലെങ്കിൽ ഈ വീഡിയോ കഴിയുമ്പോൾ എൻ സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ഹോം മെയ്ഡ് സ്റ്റിക്കേഴ്സൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് ഇത് നിങ്ങളുടെ ഒരു ഭാവനയ്ക്ക് അനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. ക്യൂട്ടായിട്ടില്ലേ ഇത് കാണാനായിട്ട്? പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കും ചെയ്യാം. ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ സ്റ്റഡി ഡെസ്കിനടുത്തോ അല്ലെങ്കിൽ വാളിലൊക്കെ ഫിക്സ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പിൻ ചെയ്ത് വെക്കാനൊക്കെ ആയിട്ട് വളരെ എളുപ്പമാണ്. അത് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് അമ്മമാർക്ക് ഗിഫ്റ്റ് ചെയ്യാം. ഇപ്പോൾ കിച്ചണിൽ ഈ വാളിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ ഒക്കെ നമുക്ക് ഇതുപോലെ ഇത് സ്റ്റിക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. കിച്ചണിലേക്ക് ആവശ്യമുള്ള ഐറ്റംസൊക്കെ കഴിയുമ്പോൾ പെട്ടെന്ന് എഴുതി വെക്കാനൊക്കെ ആയിട്ട് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ.
അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, എനിക്ക് ഫോട്ടോസ് അയച്ചു തരാൻ മറക്കരുത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിലോ അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് സീരീസിൽ എന്തൊക്കെ വീഡിയോസാണ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ അതും കൂടി താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പതുക്കെ പതുക്കെ ഓരോ വീഡിയോസായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കൂടുതൽ നല്ല വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.